ഹലോ ഫ്രണ്ട്സ്, പാഷ്നെറ്റ് കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കയ്യിലുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്ലം കേക്കാണിത്. ആൽക്കഹോളോ ഫ്രൂട്ട് ജ്യൂസോ ഒന്നും ഇല്ലാതെ കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് നമ്മൾ അതിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആൽക്കഹോളോ അല്ലെ ഫ്രൂട്ട് ജ്യൂസോ ഒന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കഴിക്കുമ്പോൾ തോന്നുക പോലും ഇല്ല. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും നല്ല മണമാണ് ഈ കേക്കിന്. നല്ല ടേസ്റ്റാണ് ഈ കേക്കിന്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ അടച്ച് വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അത് നമ്മളൊരു കടായി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര ചെറുതായിട്ട് കളറ് മാറി വരുന്നുണ്ട്. അപ്പം നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്ലം കേക്കിന് നല്ല കളർ വേണം. അപ്പം നന്നായിട്ടിത് ബ്രൗൺ ആയി വരണം. എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പം ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്, നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്കപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കണം. പഞ്ചസാരയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്, മെൽറ്റായി വരുന്നുണ്ട്. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കണം. നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കുന്നത് കുറച്ച് ദൂരം മാറി നിന്നിട്ട് വേണം ഒഴിക്കാൻ. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പഞ്ചസാര ഒന്ന് ഇടയ്ക്ക് ഈ കാരമൽ ചെയ്ത് ഒന്ന് കട്ടിയായാലും കുഴപ്പമില്ല, അതങ്ങ് മെൽറ്റ് ആയിക്കോളും. അതൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്കാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയപ്പം നമ്മൾ ഫ്രൂട്ട് ജ്യൂസിലൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടായിരുന്നു. ഇപ്രാവശ്യം ഫ്രൂട്ട് ജ്യൂസ് ഒന്നും വെക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ തന്നെ ഇതിലേക്കാണ് ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ കേക്ക് നമ്മുടെ വളരെ സിമ്പിളായിട്ടായതുകൊണ്ട് ഫ്രൂട്ട്സ് ജ്യൂസൊന്നും ഇല്ലാതെ നമ്മൾ ഇതിലേക്ക് ഈ കാരമൽ ചെയ്തതിലേക്കാണ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഒരു 15 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 ചെറി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയാണ്. അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പ്ലം കേക്കിൽ മെയിനായിട്ട് ചേർക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് കറുത്ത ഉണക്കമുന്തിരിയാണ്. അപ്പം അതാണ് നമ്മൾ ചേർക്കേണ്ടത് ഇതിലേക്ക്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ചേർക്കാനുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് സോക്ക് ചെയ്യാൻ ഇടുന്നില്ല. നമ്മൾ വേറെ ലാസ്റ്റ് മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലേക്കേ ചേർക്കുന്നുള്ളൂ. അപ്പം ഇത് നന്നായിട്ട് ഇത് ഇതിൽ കിടന്ന് തിളച്ച് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പം ഇത് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ പാകത്തിന് വേണം നമ്മൾ ഈ കാരമലിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കുക്ക് ചെയ്തെടുത്തത്. ഇതേ പാകത്തിന് വേണം നമ്മൾ നിർത്താൻ. പിന്നെ ഇത് നല്ലതുപോലെ തണുത്ത് വരണം. അപ്പം തണുക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും ഇപ്പോഴത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ചേർക്കാവുന്നതാണ് ഇതിനകത്ത്. ഇതിപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ഫ്രൂട്ട്സൊക്കെയാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ കറുത്ത ഉണക്കമുന്തിരി ഒഴിവാക്കരുത് പ്ലം കേക്കിൽ. അതും നമുക്ക് അത്യാവശ്യമായിട്ട് ചേർക്കേണ്ട ഒരു സാധനമാണ്. അപ്പം നമുക്കിനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കേക്കിന് ആവശ്യമുള്ള പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ 3/4 കപ്പ് പഞ്ചസാര, നമ്മൾ മൈദ ഒക്കെ എടുത്തിരിക്കുന്ന ഈ പാത്രത്തിൻ്റെ ഈ കപ്പിൻ്റെ അളവിനാണ്. അപ്പം അതിന് തന്നെ അതിൽ തന്നെ നമുക്ക് പഞ്ചസാര എടുക്കാം.
മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിത്. അല്ലെങ്കിൽ നമുക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര എടുക്കാവുന്നതാണ്. ഞാൻ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. അത് കാരമൽ ചെയ്തത് ഒരു കാൽ കപ്പോളം പഞ്ചസാര നമ്മൾ കാരമൽ ചെയ്തിട്ടുണ്ട്. നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ മസാലകൾ ചേർക്കാനുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം പട്ടയാണ്. അതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ റമ്മൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രാമ്പും പട്ടയും ഒക്കെ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1¼ കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, ബേക്കിംഗ് പൗഡർ വേണം നമ്മൾ എപ്പോഴും കൂടുതൽ എടുക്കാൻ, ബേക്കിംഗ് സോഡ നമ്മൾ കുറച്ചേ എടുക്കാൻ പാടുള്ളൂ. 1¼ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ മൈദയായിട്ട് നന്നായിട്ട് മിക്സാവും. ഞാൻ 1 പ്രാവശ്യം അരിച്ച് ഒന്ന് നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് സൈഡിലേക്ക് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കണം. അപ്പം മുട്ടയൊന്ന് പതപ്പിച്ചെടുക്കാം. ഒന്ന് മിക്സിയുടെ ജാറിൽ പതപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ പൊട്ടിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്താലും മതി. നമുക്ക് മുട്ട ചേർക്കണം. അപ്പം ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ മുട്ടയാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. വലിയ ഇച്ചിരി മുഴുത്ത മുട്ട ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. നമുക്ക് 1¼ കപ്പ് മൈദയല്ലേ ഉള്ളൂ. അപ്പം ഈ മുട്ട നമ്മൾ ഈ പഞ്ചസാര പിടിച്ച ജാറിലേക്ക് തന്നെ ഈ മുട്ട നമുക്കൊന്ന് അടിച്ചെടുക്കാം. മുട്ട അടിച്ചെടുത്തിട്ട് 1½ സെക്കൻഡ് അടിച്ചാൽ മതി. അപ്പം നമുക്ക് ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒരു വിസ്ക് കൊണ്ട് നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുത്തത്. പഞ്ചസാരയ്ക്ക് പൊടിച്ച് എടുത്താലും ചെറിയൊരു കട്ടയൊക്കെ ഉണ്ടാവും, ആ കട്ടയൊന്നും വരാൻ പാടില്ല. നമുക്കിതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്തിരിപ്പുണ്ട്. അപ്പം നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഗ്രാമ്പൂ പട്ടയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് മുട്ടയുടെ മണം അത്ര കൂടുതലായിട്ടൊന്നും വരില്ല. അപ്പോൾ 1/2 ടീസ്പൂൺ ഒഴിച്ചാൽ മതി ഇതിലേക്ക്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ വിസ്ക് കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഫോഴ്സ് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യേണ്ട, പതിയെ മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ മൈദയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരിത്തിരി മൈദ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ നട്ട്സ് ഇതിലേക്ക് കുറച്ച് കാഷ്യനട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ മൈദയിലേക്ക് മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മളിതിലേക്ക് ഇടുന്നത്. അപ്പം നമ്മളിങ്ങനെ മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഇടുമ്പോഴത്തേക്ക് അത് അടിയിൽ പോയി സെറ്റാവാതെ കേക്കിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്കത് കഴിക്കുമ്പം ഇടയ്ക്കൊക്കെ കടിക്കാം. അല്ലെങ്കിൽ നമ്മളത് ഡയറക്റ്റ് കാഷ്യനട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ അടിയിലേക്ക് അങ്ങ് പോകും. അതുപോലെ തന്നെ മാവിൻ്റെ കൺസിസ്റ്റൻസിയും ശ്രദ്ധിക്കണം. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ഈ നമ്മൾ ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അങ്ങ് അടിയിലേക്ക് പോകും. ഇനി ഇതിലേക്ക് 1-2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഹണിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ജാമും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൽ മിക്സ് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ അങ്ങനെ മിക്സ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് അത് ഒന്ന് ഇളക്കി കൊടുത്താൽ അതങ്ങ് മിക്സ് ആയിക്കോളൂ ഇതിൻ്റെ കൂടെ. പിന്നെ ലാസ്റ്റ് ഞാൻ ചേർക്കുന്നത്
നമ്മള് കേക്കിനകത്ത് ഓറഞ്ചിന്റെ തൊലി വിളയിച്ചത് ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചേർക്കുന്നത് ലെമണിന്റെ തൊലിയാണ്. ഇത് ഞാൻ വിളയിച്ചിട്ടൊന്നുമില്ല, ഒരു ചെറിയ ലെമണിന്റെ തൊലി കട്ട് ചെയ്ത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിന്റെ വൈറ്റ് പോർഷൻ ഒട്ടും വരാതെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അതിന് കേക്കിന് കയ്പ് വരും, നാരങ്ങയുടെ കയ്പ് അതുപോലെ തന്നെ വരും ഇതിനകത്ത്. അപ്പൊ അത് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ചെറുതായിട്ട് നുറുക്കിയെടുത്താണ്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇനി നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കേക്ക് എല്ലാം നമ്മുടെ ബാറ്ററൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇതേ പാകത്തിനായിരിക്കണം ഇരിക്കേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് തിക്കായും പോകരുത്. പിന്നെ പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് പോലെ അത്ര സോഫ്റ്റ് ഒന്നും അല്ല. അപ്പം ഇനി നമുക്ക് ഇത് അതിന് ഒരു ഗ്രീസ് ചെയ്ത മോൾഡിലേക്ക് മാറ്റാം. ഈ പരുവത്തിന് മതി. അങ്ങനെ പാദം ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഒരു ടോപ്പ് കൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് വലിക്കാം. അല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കാഷ്നട്ട് വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ബേക്കായി വരുമ്പോൾ അടിയിലേക്ക് പോകുമില്ലോ എന്നൊന്നും അറിയില്ല, എന്നാലും നമുക്കൊന്ന് വെച്ച് നോക്കാം. കുറച്ച് കറുത്ത റേസിൻസും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ ബേക്കിങ്ങിന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഓവനിൽ വെക്കാം. നമ്മുടെ പ്ലം കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ കമൻസൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാനിടുന്ന അടുത്ത റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു, ബൈ.